കണാരേട്ടാ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? കണാരേട്ടിന് എന്താ പ്രശ്നം? എന്തോ കണ്ണ് നിറയുന്നുണ്ടല്ലോ. മോനെ എനിക്ക് 10 മക്കളുണ്ട്. ആദ്യമായിട്ടാണ് കണാരേട്ടിന് സുഖം തന്നെയാണോ എന്ന് ഒരാൾ ചോദിക്കുന്നത്. മോനെ എവിടെയാ? ആ ചോദ്യമാണ് മുസ്ലിം ലീഗിന്റെ വളർച്ച. മുഹമ്മദ് ഖാ എന്താ നിങ്ങളെ പ്രശ്നം? എന്താ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നത്? ഈ വാഹനത്തിൽ ഒന്ന് കേറി സാധാരണക്കാരുടെ ഹൃദയം തൊടാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്, യൂത്ത് ലീഗിന്, എം എസ് എഫിന്, കെ എം സി സി കഴിയുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച. ഞാൻ പറഞ്ഞല്ലോ, 1948 കായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബ് തുടങ്ങി ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ഉപ്പി സാഹിബും സിദി സാഹിബും ഇ അഹമ്മദ് സാഹിബും സി എച്ച് മുഹമ്മദ് കോയയും ഷിഹാബ് തങ്ങളും ബനാത്ത് വാലയും പ്രിയപ്പെട്ട നേതാക്കന്മാര് അവരുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു പ്രസ്ഥാനമാണിത്. അതുകൊണ്ടാണ് അഭിമാനത്തോടുകൂടി നെഞ്ചിൽ കയ്യമർത്തിക്കൊണ്ട് നമ്മൾ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. മുമ്പൊക്കെ നമുക്കറിയാം, മുസ്ലിം ലീഗ് രൂപീകരിച്ച നാളിൽ ചന്ദ്രിക പേപ്പർ ബനിയന്റെ ഉള്ളിൽ വെച്ച്, ഷർട്ടിന്റെ ഉള്ളിൽ വെച്ച് പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലം. ഇപ്പൊ നമ്മൾ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനാണ്, യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ്, എം എസ് എഫിന്റെ പ്രവർത്തകനാണ്. കേരള മക്കളിൽ കൺമണിയായി പൂരണ കൗതുക ചന്ദ്രികയായി ഭാരതം നാട്ടിൻ അനുഗ്രഹമായി ജനിച്ചു വളർന്നു സയ്യിദ് പൂക്കോയ തങ്ങൾ വിട്ടു പിരിഞ്ഞതിൽ വേദനയായി വേദനയായി. മുസ്ലിം ലീഗിൻ സ്ഥാപക ദിനം മഹിയാകെ ആനന്ദത്തിൻ ദിനം ഇസ്മായിൽ സാഹിബിന്റെ ശ്രമം ഈ മണ്ണിൽ നമ്മൾക്കിന്ന് ആശ്രയം. മഹാന്മാരുടെ സ്മരണകൾ വിസ്മൃതിയിലാണ്ട് പോകുന്ന ഈ കാലഘട്ടത്തിലും നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ ഓർമ്മിക്കുന്നു. അവരുടെ വലിയ വീട് കൊണ്ടല്ല, കാറു കൊണ്ടല്ല, മോടി കൊണ്ടല്ല, നേതൃസ്ഥാനം കൊണ്ടല്ല, നായകത്വം കൊണ്ടല്ല, അവർ ഈ നാട്ടിൽ ചെയ്തു വെച്ച നന്മകൾ കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവർ. മുസ്ലിം ലീഗിൻ സ്ഥാപക ദിനം മഹിയാകെ ആനന്ദത്തിൻ ദിനം ഇസ്മായിൽ സാഹിബിന്റെ ശ്രമം ഈ മണ്ണിൽ നമ്മൾക്കിന്ന് ആശ്രയം. നട്ടല്ല് നിവർത്തി ശിരസൊന്നുയർത്തി പൊട്ടിക്കരയാനിടം വേണം നമുക്ക്, നട്ടല്ല് നിവർത്തി ശിരസൊന്നുയർത്തി പൊട്ടിക്കരയാനിടം വേണം നമുക്ക് പെട്ടെന്ന ആശയം തളിർത്ത് പൊട്ടാത്ത വൻമരമായി വളർന്ന് പെട്ടെന്ന ആശയം തളിർത്ത് പൊട്ടാത്തോരാശയമായി പടർന്ന് മുസ്ലിം ലീഗിൻ സ്ഥാപക ദിനം മഹിയാകെ ആനന്ദത്തിൻ ദിനം തണലും തുണയായി കൊച്ചു സംഘം ന്യൂനപക്ഷങ്ങൾക്ക് ശബ്ദമായി തീർന്നു ഇന്നും പടർന്ന് വളർന്നിടും ഈ മണ്ണിൽ വേരൂന്നി നിന്നിടും ഇന്നും പടർന്ന് വളർന്നിടും ഈ മണ്ണിൽ വേരൂന്നി നിന്നിടും മുസ്ലിം ലീഗിൻ സ്ഥാപക ദിനം മഹിയാകെ ആനന്ദത്തിൻ ദിനം വാലില്ല പുഴയിലും ഇതിൻ സ്വരം ഈ മണ്ണിൽ നമ്മൾക്കിന്ന് ആശ്രയം. ഇങ്ങനൊരു പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കുമായിരുന്നു ഈ സമൂഹത്തിന്റെ ഒരു അവസ്ഥ? ആ ചിന്തയിൽ നിന്നാകട്ടെ നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി മണ്ണിൽ വളരുമ്പോ അതിന്റെ ഏറ്റവും വലിയ അടിത്തറയായി
നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഓരോന്നും സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വേരൂന്നിയില്ലെങ്കിൽ ഈ പ്രസ്ഥാനം വളരുകയില്ല. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. തീർച്ചയായും അതിൽ നമുക്ക് ഊന്നി നിൽക്കാം. നമ്മൾ ഓർമ്മയിലേക്ക് ഓടി വരുന്ന ഒരുപാട് നേതാക്കന്മാരും നായകന്മാരും ഉണ്ട്. എല്ലാവരുടെയും ചരിത്രം പറയാൻ നമുക്ക് സമയമില്ലെങ്കിലും കുറച്ചുപേരുടെ ചരിത്രം പറയാതെ മുന്നോട്ട് പോകൽ അത് ഈ സദസ്സിന് യോജിച്ചതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോ, അറിവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ, വിജ്ഞാനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് തൊപ്പിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ടുവരുന്ന ഒരാളുണ്ട്, CH മുഹമ്മദ് കൊഹയർ. നമ്മളെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ അവരോട് പറയണേ, മോനെ നീ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും വളരുന്നതൊക്കെ നിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വഴിയിലൂടെ നീ പോകുമ്പോ നീ ഒരാളെ ഓർമ്മിക്കണം. ഓർമ്മിച്ചാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആഹാ, സത്യത്തിൻ പാദകാട്ടിയും വിട്ടത്തിൻ തൂണ് നാട്ടിയും വെട്ടിപ്പിടിച്ചോരായിരം ചിത്തങ്ങളെൻ്റെ സീച്ചിനെ നമ്മൾ ഓർമ്മിക്കണം. നമ്മുടെ നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കണം. അദ്ദേഹം ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും വിദ്യാഭ്യാസവുമായി വലിയ വലിയ ഉദ്യോഗസ്ഥമായി ഉദ്യോഗവുമായി പുറത്തേക്ക് വരുമ്പോ ഇതൊക്കെ നമ്മുടെ CHന്റെ സംഭാവനയാണ്, അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടതുണ്ട്. ആരാന്റെ വെള്ളം കോരികൾ എന്നും വിറക് വേട്ടികൾ ആവരുതെന്റെ കൗമുകൾ ആ ലക്ഷ്യം തീർത്തു CH. കോഴിക്കോട്ട് പോകുമ്പോ നടക്കാവിലെ ആ പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു കബർസ്ഥാനമുണ്ട്. നമ്മളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവിന്റെ കബർസ്ഥാൻ ആ നടക്കാവ് പള്ളിയിൽ ആരാണ് ഉറങ്ങിയിടുന്നത്? ഭാരതമാകെ വിറപ്പിച്ച കേരള സിംഹമാണത്. സത്യത്തിൻ പാദകാട്ടിയും വെട്ടത്തിൻ തൂണ് നാട്ടിയും വെട്ടിപ്പിടിച്ചോരായിരം ചിത്തങ്ങൾ എൻ്റെ CH. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, ഫറൂഖ് കോളേജിന്റെ, കോഴിക്കോട് എയർപോർട്ടിന്റെ, വിദ്യാഭ്യാസ മേഖല എവിടെയുണ്ടോ നമുക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ എവിടെയുണ്ടോ അവിടെയുള്ള മണ്ണൊന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. പ്രിയപ്പെട്ട CHന്റെ മണം കാണാൻ നോക്കത്. ഒരു വട്ടം കൂടി മുന്നില് വന്നെത്തുമോ ആ തിങ്കള്? കണ്ണിൽ മാറഞ്ഞുവെങ്കിലും കൽബിൽ മാരിക്കാത്ത CH. പത്താള് കൂടുന്നിടത്ത് വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസ പദ്ധതി, വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ കൂട്ടമുണ്ടാക്കുന്ന CH സഹോദരിമാരോട് കണ്ണുനീർ വാർത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം, മക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ മക്കളെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമേ കെട്ടിച്ചേക്കാവൂ. ആയുധമായി കയ്യില് അക്ഷരം തന്നു CH. അന്ധത നീക്കി മുന്നില് വെള്ളി വെളിച്ചം തൂവിയോ. അത്തോളി തന്ന പൂമുത്ത് അത്താണിയായ സ്വത്ത് ഭരണത്തിൽ കാട്ടി മാതൃക ഉമർ ഖലീഫ തൻ സൂക്ഷ്മത. എങ്ങനെയാണ് നമ്മൾ CH മറക്കുക? ഏത് വഴിയിലാണ് അദ്ദേഹത്തെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, CH മുഹമ്മദ് കോയത്ത് പറയുമ്പോ, അദ്ദേഹത്തെ കുറിച്ച് പറ്റി പറയുമ്പോ, ആ മഹാനുഭാവന്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ കണ്ണു നിറയാതെ നമുക്ക് പറയാൻ കഴിയുകയില്ല. നമുക്ക് അഭിമാനത്തോട് പറയാം, CH ന്റെ സ്നേഹനിധിയായ CH വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനാണ് ഞാനെന്ന് പറയുമ്പോ അതിലും വലിയ അഭിമാനം എന്താണ് വേണ്ടത് നമുക്ക്?
സ്നേഹത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ, തുമ്പപ്പൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ, ഒരു വെള്ളരി പ്രാവ് പറന്ന് നിന്നോട് പോകുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പൂവെള്ള വസ്ത്രധാരിയായ തൊപ്പിയുമിട്ട് നമ്മുടെ മുമ്പിലൂടെ കരഞ്ഞു വരുന്ന ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് പുഞ്ചിരിയിൽ പൂവിടർത്തിയ സ്നേഹ പ്രഭാവം ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക? അദ്ദേഹത്തെ കൊടപ്പനക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ, ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാല, വിധിച്ചുലകിൽ തങ്ങൾക്കായുസ് ആശ്വാസത്തിന് അതൊന്നു മാത്രം, സഹിച്ചിടുന്നു അവരെ വിയോഗം കടിച്ചമർത്തി കുടുംബമഖിലം, നിനച്ചിടാതെ പിരിഞ്ഞു തങ്ങൾ സഹനക്കടലിൽ നീന്തും ഞങ്ങൾ, വിധിക്കു പിന്നിൽ റബ്ബിൻ കൽപ്പന തടുക്കുവാൻ പഴുതില്ല മണ്ണിൽ, മരണം മർത്യന് ജനനം പോലെ വിധിച്ചു ഫർളായി ഫാലിക്കായോ, മറക്കുകില്ല നാളെ ഖിയാമത്തോളം മർത്യർ തങ്ങളവരേ. കൊടപ്പനക്കൽ തറവാട്ടിൽ ഞാൻ ഒരിക്കലും, ഞാനും എന്റെ പ്രിയപ്പെട്ട ആർ കെ പൂവത്തെങ്കിലും അദ്ദേഹത്തോട് ഒന്നിച്ച് ഞാൻ കൊടപ്പനക്കൽ തറവാട്ട് പോയപ്പോ ഏറെ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ നമ്മുടെ സ്നേഹനിധി മുനവറിൽ തങ്ങൾ പറഞ്ഞു, വലേരി ഉപ്പാനെ കുറിച്ച് ഒരു പാട്ട് പാടുമോ? എനിക്ക് ആദ്യം വളരെ സന്തോഷമായിരുന്നു, പക്ഷേ ആ സന്തോഷത്തിനിടയിൽ വല്ലാത്തൊരു പ്രയാസം എന്റെ മനസ്സിന്റെ ഉള്ളിൽ അനുഭവിച്ചു. കാരണം ശിഹാബ് തങ്ങൾ സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ ആ വീട്ടിൽ നിന്നും ഒരു പാട്ട് പാടുമ്പോ എങ്ങനെയാണ് കണ്ണെന്നറിയാതെ ആ പാട്ട് പാടുക. ഞെട്ടിവിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം, ഞെട്ടറ്റിയിടും പൂക്കോയ തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരം, ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമെന്നൊഴുകി, ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ ഉതിർന്നിടുന്നു. നമ്മുടെ നാട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോ, മുമ്പ് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോ, മാറാട് കത്തിയിരിഞ്ഞപ്പോ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ നമ്മളൊക്കെ അനുഭവിച്ച പ്രയാസം നമുക്കറിയാം. പക്ഷെ അന്ന് പ്രിയപ്പെട്ട തങ്ങൾ പ്രിയപ്പെട്ടവരോട്, മുസ്ലിം ലീഗുകാരോട് മാത്രമല്ല, മുസ്ലിങ്ങളോട് മാത്രമല്ല, ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരോട് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ആഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല, ഒരു ആരാധനാലയത്തിന്റെ ഓട് പോലും ഇഷ്ടിക പോലും നമ്മൾ തകർക്കാൻ പാടില്ല, എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇല്ലായിരുന്നെങ്കിൽ, സ്നേഹത്തിൽ കുതിർന്ന സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട് കത്തിയിരുന്നേനെ. ഇപ്പൊ നമ്മൾ ഓർമ്മയിലേക്ക് അദ്ദേഹം ഓടി വരുന്നു. പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം, പിരിഷം വെക്കാൻ സ്നേഹപ്പൂമൊഴി കേട്ടിടുവാനും ഇനിയാവില്ല. ഇൻഷാ അല്ലാ നാളെ സ്വർഗ പൂങ്കാവനമിൽ കണ്ടിടുവാനായി, ഇര പകലിരു കരമാല കരഞ്ഞ് പറയും ഞങ്ങൾ വേദനയാലേ, കരയാൻ വെമ്പും പ്രകൃതി പോലും മഹാനുഭാവന് കണ്ണീർ വാർത്ത്, കരളലിക്കും കാഴ്ചകളെന്ന് ചുറ്റും കണ്ടു സഹനം കെട്ടു, കരഞ്ഞുപോയി ജനമനസകിലം ജാതിമതത്തിനതീതമായി, ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റാജിഉൻ വാക്യം കേവലമായി, കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. അദ്ദേഹം മരിച്ചപ്പോ, വഫാത്തായി ലോകത്ത് പിരിഞ്ഞു പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് 10,000 ഇങ്ങനെ ഓടി ഒഴുകിയെത്തി. എല്ലാവരും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് തങ്ങൾക്ക്? നിങ്ങൾ എല്ലാം എല്ലാമായിരുന്നു,
പ്രയാസങ്ങളുണ്ടാകുമ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമ്പോ വളരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ തിരിച്ചു വരുന്നത് സന്തോഷത്തോടു കൂടിയായിരുന്നു അല്ലേ. കരയാൻ വെമ്പും പ്രകൃതി പോലും മഹാനുഭാവന് കണ്ണീർ വാർത്ത് കരളലിക്കും കാഴ്ചകളെന്ന് ചുറ്റും കണ്ടു സഹനം കെട്ടു കരഞ്ഞുപോയി ജനമനസകിലം ജാതി മതത്തിനതീതമായി ഇന്നാലില്ലായി വൈന്നയിലൈഹി രാജിഉൻ വാക്യം കേവലമായി. ആ പ്രിയപ്പെട്ട നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. 74-ാം സ്ഥാപക ദിനം ആചരിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ ഏറ്റവും സന്തോഷകരമായ നന്മയിലൂന്നിയ പ്രവർത്തനങ്ങളാണ്. മരിച്ചാലും മരിക്കാത്ത ഓർമ്മകളായി മനതാരിൽ തങ്ങളെ ചിന്തകളായി ശിഹാബ് തങ്ങളെന്ന സ്നേഹസാഗരമേ ലോകം സ്മരിച്ചിടുന്ന വിനയപൂവനമേ.